റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി ടേക്ക് ഓഫിന്റെ ടൈമാണ്. ടേക്ക് ഓഫിൽ ഇന്നിപ്പോ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന ആൾ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ചെങ്ങായിയാണ്. ഇപ്പൊ വളരെ ഹിറ്റായിട്ട് ഇങ്ങനെ നാട്ടിലെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, തൊട്ടടുത്ത ആഴ്ച നമ്മളുടെ ഖത്തറിലേക്ക് എത്താൻ പോകുന്ന ഒരു നൈറ്റ് ഡ്രൈവിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കിടിലൊരു കഥാപാത്രം ചെയ്ത് നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടം ഇങ്ങനെ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന റോഷനാണ് നമ്മളുടെ കൂടെ ഉള്ളത്. റോഷൻ മാത്യു, നമസ്കാരം. റോഷൻ, അപ്പോ നല്ല കിടിലൻ സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കുക ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ആ ഭാഗ്യമുള്ള ഒരാളോടാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല 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 ചിത്രങ്ങളുടെ ഭാഗമാവാൻ സാധിക്കുന്നുണ്ട്. അപ്പോ നൈറ്റ് ഡ്രൈവ് മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെല്ലാവരും തന്നെ ഭയങ്കര ഒരു ത്രില്ലർ കണ്ടതിന്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഉള്ളത്. അപ്പൊ പറയൂ, നൈറ്റ് ഡ്രൈവിനെ പറ്റിയിട്ട് റോഷൻ എന്താ പറയാനുള്ളത്? ഞാനും റോഷനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കപ്പേള കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു പടം തിയേറ്ററിൽ റിലീസ് ആവുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എസ്പെഷ്യലി നൈറ്റ് ഡ്രൈവ് തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇറ്റ് ഈസ് ആൻ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വന്നിരുന്നു കണ്ട് യു ക്യാൻ ഹാവ് എ ഗുഡ് ടൈം ഇൻ ദി തിയേറ്റർ. അങ്ങനത്തെ ഒരു പടമാണ്. അപ്പൊ അത് എനിക്കൊരു ഷോ ഓഡിയൻസിന്റെ കൂടെ തന്നെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റി. അത് ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നാളായി എസ്പെഷ്യലി അതുകൊണ്ട് ഒന്നും കൂടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങി ആൾക്കാര് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും തിയേറ്ററിൽ ശരിക്കും കപ്പേള എന്ന് പറയുന്ന മൂവി നമ്മള് തിയേറ്ററിൽ ഭയങ്കര അഭിപ്രായം വരുന്ന സമയത്താണ് അതിന് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ തിയേറ്ററിന് എടുത്ത് മാറ്റേണ്ടി വരുന്ന കൊറോണ കാര്യങ്ങളൊക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മളുടെ OTTയിൽ അത് വമ്പനൊരു വിജയമായിട്ട് മാറി. അപ്പൊ എല്ലാവരും ആഗ്രഹിച്ചു ആ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയല്ലോ. പക്ഷെ ഇതിന്റെ ഒക്കെ വിഷമങ്ങൾ തീർത്തിട്ടാണ് ഇപ്പൊ നൈറ്റ് ഡ്രൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? കപ്പേളയുടെ ആ സിനിമത്തിൽ നമുക്ക് ഒരുപാട് ഭയങ്കര ടെൻഷനായ ഒരു കാര്യവും പിന്നെ ഇമ്മീഡിയറ്റ്ലി അത് ഭയങ്കര ഒരു പോസിറ്റീവ് സ്പേസിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. നൈറ്റ് ഡ്രൈവ് ആ പറഞ്ഞതുപോലെ ഇത് എനിക്കറിയില്ല. കപ്പേള ഇപ്പോ ആ തിയേറ്ററിലായാലും OTTയിലായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നൈറ്റ് ഡ്രൈവ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് അതിലേക്ക് ആഡ് ചെയ്യും ഭയങ്കരമായിട്ട്. അങ്ങനത്തെ ഒരു ഒരു സിനിമയാണ് ഭാഷകന്റെ ഒരു ഒരു പരിപാടിയൊക്കെ. വൈശാഖനെ പറ്റി തന്നെയാണ് പറയാൻ പറ്റുന്നത്, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ. ഇപ്പൊ റോഷൻ നേരത്തെ ചെയ്തിരിക്കുന്ന സംവിധായകരെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അത് മാത്രമല്ല ലാലേട്ടനെയും മമ്മൂക്കയും പോലുള്ള ആളുകളെ വെച്ചിട്ട് വലിയ മാസ് സിനിമകൾ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ സ്വഭാവം ഭയങ്കര മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വൈശാഖ രീതി ഭയങ്കര ഡിഫറെന്റ് ആണ്. കുറച്ചുകൂടെ ഒരു ഓഡിയൻസിൽ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലുണ്ടാവും. അതിനു വേണ്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഭയങ്കരമായ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ബേസ് ചെയ്ത് ആ ഒരു പെർസ്പെക്ടീവ് എന്നാണ് പലപ്പോഴും നമ്മളെ ഡയറക്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും കഥയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ സിനിമ ചെയ്തിട്ടുള്ളൂ. ഒരു ഓഡിയൻസിന്റെ വ്യൂ പോയിന്റ് കൂടെ ലൈവ് ആക്കി വെച്ചിട്ട് ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടായിരുന്നു. അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു പ്രശ്നം ആ ഒരു എക്സ്പെരിമെന്റേഷൻ അതൊക്കെയാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ജെയിംസ് ആയിട്ടുള്ള ഒരു ആളാണ്. അത്ര ഹെക്ടിക് ആയിട്ടുള്ള ഷൂട്ട് ആണെങ്കിലും യു വിൽ ഓൾവേസ് ഹാവ് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ് നമ്മളടുത്ത് സംസാരിക്കാൻ വരുമ്പോ. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സിനിമ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെച്ചിട്ട് ഒരു ദിവസത്തെ സംഭവവും കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പും അങ്ങനത്തെ ചില ചിത്രങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രകടനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഈ സിനിമയിൽ എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ഈ ഒരു റോൾ എന്ന് പറയുന്നത്? ഇതൊരു വേറൊരു ഫോർമാറ്റിലുള്ള ഒരു സിനിമയാണ്. ഞാൻ സാധാരണ യൂഷ്വൽ കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ഡ്രാമ അല്ല. ഇതില് കുറച്ചൊരു ഒരു കൊമേഴ്ഷ്യൽ ഒരു എന്റർടൈനിങ് ആസ്പെക്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെ റിതം നമ്മൾ പെർഫോം ചെയ്യുന്ന പേസ് അത് ചില കാര്യങ്ങളുടെ മോഡുലേഷൻ ഫ്ലൈറ്റ് വേരിയേഷൻസ് അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വൈശാഖൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്ട് വരുത്താൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയായിരുന്നു അതിന്റെ ഡിഫറൻസ്. കൃത്യമായിട്ട് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മളെപ്പോഴും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പടത്തിനും ഡയറക്ടർക്കും ആവശ്യമായിട്ടുള്ള സാധനം ഏറ്റവും പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് എഫേർട്ട് എപ്പോഴും. അപ്പൊ ഇവിടെ വൈശാഖിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്താണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ അതിലേക്ക് എത്താൻ നമ്മുടേതായിട്ടുള്ള നമുക്ക് OTTയിൽ കപ്പേള ഇറങ്ങി വലിയൊരു വിജയമായി കഴിഞ്ഞപ്പോ OTT സെക്ടറിൽ ശരിക്കും പറഞ്ഞ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു നടനാണ് റോഷൻ എന്നുള്ള രീതിയിലുള്ള ചില സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന സിനിമകൾ കൂടുതൽ OTTയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു അതിന്? എനിക്ക് അറിയില്ല. നമുക്കിപ്പോഴും നമ്മൾ സാധാരണ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു നമ്മുടെ വർക്ക്. നമ്മുടെ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലോ വർക്ക് ചെയ്യുന്ന രീതിയിലോ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒബ്വിയസ്ലി തിയേറ്ററുകൾ അടഞ്ഞിടുന്ന സമയത്ത് OTT റിലീസിന് മാത്രം ഒരു ഓപ്ഷൻ ആയിരുന്നു. എന്തായിരുന്ന സമയത്ത്
പടങ്ങൾ ഇറങ്ങിയിരുന്നു, ആ പടങ്ങൾ ആൾക്കാർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആ ഒരു ടൈം പീരീഡിൽ വേറൊരു രീതിയും ഉണ്ടായിരുന്നില്ല ഏതൊരു സിനിമ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കാൻ. അപ്പൊ ആ ഉള്ളൊരു മീഡിയം യൂസ് ചെയ്യാൻ പറ്റി, അതിലൂടെ ആൾക്കാരിലേക്ക് സിനിമകൾ കഥകൾ എത്തിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കരമായ സന്തോഷമാണ്. And it is an interesting space, I think, OTT നിന്ന് കിട്ടുന്ന ഒരു ഒരു ഫ്രീഡം, ഒരു എക്സ്ട്രീംലി ഡെമോക്രാറ്റിക് സ്പേസിന്റെ ലിബർട്ടി, അതൊക്കെ ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷൻ. ഓക്കെ, അതുപോലെ തന്നെ റോഷൻ ഒക്കെ വളരെ സീരിയസ് ആയിട്ട് സിനിമകളെ കാണുന്നത്, അതായത് വളരെ സെലക്ടീവ് ആയിട്ട് സിനിമകൾ ചെയ്യുന്ന ആ ഒരു രീതിയിലാണെന്ന് തോന്നിയിട്ടുണ്ട്, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? ശരിക്കും വരുന്ന എല്ലാ സിനിമകളും, ഇപ്പോൾ അങ്ങനെയുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഏത് സിനിമകളും ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട്, പക്ഷേ വരുന്ന സിനിമകൾ അതിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ക്രൂ ആരാണെന്ന് നോക്കിയിട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. റോഷന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പൊ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിന്റെ ആ ഒരു പ്രോസസ്സ് എന്താണ്? എനിക്ക് അങ്ങനെ സെറ്റായിട്ടുള്ള ഒരു പ്രോസസ് ഒന്നുമില്ല. പല കാരണങ്ങൾക്ക് വേണ്ടി ഞാൻ സിനിമകൾ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം ഈ ഒരു ചെക്ക്ലിസ്റ്റിൽ എല്ലാം ഉണ്ടാവുന്ന ഒരു പ്രോജക്ട് സെലക്ട് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ആൾക്കാരാണ് എനിക്ക് എന്റെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫാക്ടർ. അതാണ് എനിക്ക് കൊളാബറേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാൻ ആ പ്രോജക്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഇനി ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ഇല്ലയോ എന്ന് തോന്നിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ നൈറ്റ് ഡ്രൈവ് എന്നുള്ളൊരു പടം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു സ്പേസിലാണ് ഇത് നിൽക്കുന്നത്. എനിക്ക് എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്യണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ഒരിക്കലെങ്കിലും എല്ലാം ട്രൈ ചെയ്യണം ഓരോന്ന്. എന്നിട്ട് അതിന് എന്തെങ്കിലും നമുക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട, വർക്ക് ആവുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യണം, അത് ചെയ്താലല്ലേ അറിയൂ. അപ്പൊ ആ ഒരു രീതിയിൽ നൈറ്റ് ഡ്രൈവ് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് കോൾ ആയിരുന്നു. എനിക്ക് ആദ്യം ഇതിന്റെ റൈറ്റർ അഭിലാഷ് പിള്ളയാണ് എന്നെ കുറച്ച് വിളിക്കുന്നത്. പടത്തിനെ പറ്റി പറഞ്ഞു. വൈശാഖേട്ടൻ അത് ഡയറക്റ്റ് ചെയ്തതും ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ തന്നെ എക്സൈറ്റഡ്. കാരണം എനിക്കത് എനിക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, അത് ഏകദേശം ഈ എന്ത് തരം സിനിമയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അത്രയും ഒരു ബോഡി ഓഫ് വർക്ക് ഉള്ള ഡയറക്ടറാണ്. അപ്പൊ ഞാൻ ഇമ്മീഡിയറ്റ്ലി അഭിലാഷ് പറഞ്ഞത് വൈശാഖത്തെ പടത്തിന് ഞാനും എന്റെ എക്സൈറ്റ്മെന്റ് നൈറ്റ് ഡ്രൈവിൽ കിടക്കുന്നത് അതാണ്. മുമ്പ് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു വലിയ വിജയമായി ആ സിനിമ, ഒരു മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ ഒരു ഇടയ്ക്ക് ഒരു 2010 മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നായകന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു, യുവാക്കളായിട്ടുള്ള നായകന്മാരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് താരങ്ങൾ, ഒരുപാട് ആളുകളുടെ നല്ല ടാലന്റുകൾ ഇന്ന് മലയാളത്തിലുണ്ട്. അപ്പൊ അതിൽ എടുത്തു പറയുന്ന ഒരു പേരാണ് റോഷന്റെ പേര് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം എടുത്ത്, കാരണം ഇത്രയും ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് അത് നിലനിൽന്ന് പോവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? നമ്മുടെ എഫേർട്ട് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് പോവാൻ തന്നെയാണ്. ഓബ്വിയസ്ലി നമ്മൾ ഓരോ സിനിമയും ചെയ്യുമ്പോൾ അതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണല്ലോ. നമുക്ക് പറ്റുന്നത്ര നന്നായിട്ട് പടം ചെയ്യണം, അങ്ങനെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ആരും ഒരു സിനിമ പോലും ഇത് ചുമ്മാ അങ്ങ് ചെയ്തു വിട്ടാൽ മതി അങ്ങനെ ആലോചിച്ച് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിന്റെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ അതില് നമ്മുടെ എഫേർട്ട് എപ്പോഴും 100% നമ്മളെല്ലാത്തിനെയും നമ്മുടെ ബെസ്റ്റ് വർക്ക് ആക്കാനാണ് നോക്കുന്നത്. പല ക്യാരക്ടേഴ്സ് ഉണ്ട് കൃഷിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാം മുഴുവനായിട്ട് നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. അത് ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ചിലതില് പെർഫോമൻസൊക്കെ നല്ലതായിരിക്കും, പക്ഷെ പടങ്ങൾ നന്നാവില്ല. നേരെ തിരിച്ചാവാം, പടങ്ങൾ ഭയങ്കര നല്ലതാവും, പെർഫോമൻസ് മോശമാവാം. അപ്പൊ അത് ഇത്രയും വേരിയബിൾസ് ഉള്ള ഒരു മീഡിയം ആണല്ലോ ഇത്. ഇത്രയും ആൾക്കാരുടെ കൊളാബറേഷൻ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരു ഒരു ഷോർ ഷോട്ടാ ഇത് പെർഫെക്റ്റ് എത്ര നല്ലതാണോ അത്രയും നന്നായിട്ട് തന്നെ ഇത് വരും എന്നും നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇവൻച്വലി പടം വീട്ടിലത് ആൾക്കാർ കണ്ടു കഴിയുമ്പോ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയൂ അതെങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ എഫേർട്ട് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ തന്നെയാണ്. ഇൻഫാക്ട് നമ്മുടെ എഫേർട്ട് എപ്പോഴും കൺസിസ്റ്റന്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിപ്പോ ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് ചിലപ്പോ ഒരു കഥ കേൾക്കുമ്പോ നല്ലതായിരിക്കും, എല്ലാം തിരിച്ച് പുറത്തിറങ്ങി വരുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ കഥ കേട്ടതുപോലെ ആയിരിക്കില്ല അത് റിട്ടേൺ വരാറുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ കഥ കേട്ട് വേണ്ട എന്ന്, അല്ലെങ്കിൽ ചെയ്യാൻ ചിലപ്പോ സക്സസ് ആവില്ല എന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കിയ സിനിമകളോ പിന്നീട് പുറത്തു വന്നപ്പോ അത് വലിയ വിജയമായോ അങ്ങനെ ഏതെങ്കിലും ചിത്രങ്ങളെ പറ്റിയിട്ട് പറയാൻ പറ്റുമോ?
ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഞാൻ പറയില്ല. അതായത് നമ്മള് വളരെ റീസെന്റ് വരെ ഉണ്ട്, നമുക്ക് കണ്ടു കഴിയുമ്പോ തോന്നും ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, കണ്ടു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഭയങ്കര തെറ്റായി പോയി, കാരണം എങ്ങനെയാണ് ആ പടം വന്നത്. പക്ഷെ ലൈക് അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് എന്തുകൊണ്ടാണ് നമുക്ക് അത് വർക്ക് ആവാനും കേട്ടപ്പോ എന്നൊക്കെ ഉള്ളതിനെ പറ്റി ആലോചിച്ച് അതിന്റേതായിട്ടുള്ള റീസൺസ് കഴിഞ്ഞ് കണ്ടുപിടിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പിന്നെ അതേപോലെ വർക്കായ സിനിമകൾ ഉണ്ടാവും, വർക്ക് ആവാത്ത സിനിമകൾ ഉണ്ടാവും. കൂടുതലായിട്ടും അങ്ങനെ നമ്മളുടെ ആ ഒരു ഡിസിഷൻസ് തന്നെ കറക്റ്റ് ആവുന്ന സിനിമകൾ തന്നെ വരട്ടെ, ഏറ്റവും മികച്ച സെലക്ഷൻ ഉണ്ടാവാൻ സാധിക്കട്ടെ. ഇപ്പൊ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഖത്തറിലുള്ള ഒരുപാട് ഒരുപാട് മലയാളികളുണ്ട്, എല്ലാവരും തന്നെ നൈറ്റ് ഡ്രൈവിന് മികച്ച അഭിപ്രായം കിട്ടുന്നുണ്ട്, ആ സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത്, കുറച്ച് നാളുകളായി നമ്മളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് അതിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാൻ പറ്റാതെ അവിടെ ഗ്രൂപ്പ് ആൾക്കാരോട് എൻജോയ് ചെയ്യാൻ പറ്റുക, എനിക്കത് ഭയങ്കര പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഇരുന്ന് ഒരു ക്രൗഡിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് നൈറ്റ് ഡ്രൈവ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ ഇവിടെ റിലീസ് ആയിട്ട് ഒരാഴ്ച എടുക്കുന്നു. അപ്പോ ഈ ഒരു സമയത്തിൽ ഓഡിയൻസിൽ നിന്ന് വന്നിട്ടുള്ള റെസ്പോൺസ് ഒന്നും നമുക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പടമാണ്, അത് ഒരു സെർട്ടൻ ലെവൽ ഓഫ് എൻജോയ്മെന്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി അത് തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കുവാണെങ്കിൽ അത് ചെയ്യുക. ഐ തിങ്ക് പീപ്പിൾ വിൽ എൻജോയ് ഇറ്റ്. അതായത് വലിയ ഡിലേ ഇല്ലാതെ ആൻഡ്രോജാറ്റിന്റെ റിലീസ് ഇട്ടെ. അപ്പോ അതിന് നമ്മളെല്ലാരും എക്സൈറ്റഡ് ആണ്. വൈശാഖത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ആ പടത്തിൽ മുഴുനീളമുണ്ട്. ഇറ്റ് ഈസ് എൻ എക്സൈറ്റിംഗ് സ്ക്രിപ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഓരോ സ്ക്രീനിൽ കഴിയുമ്പോഴും നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നുള്ള ക്യൂരിയോസിറ്റി ആണ് എന്റെ അറിയുന്നത്. അത് നമുക്ക് അങ്ങനെയൊക്കെ തന്നെ സിനിമയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആണ് വിശ്വാസം. അപ്പോ യുനോ വാച്ച് ഇറ്റ് ഫോർ ഓൾ ഓഫ് ദാറ്റ്, ഫോർ ദി എക്സ്പീരിയൻസ്, ഫോർ ദി സ്ക്രിപ്റ്റ്, ഫോർ ദി ഡയറക്ടർ. ഓക്കെ ബ്രോ, ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഒരു മികച്ച സിനിമ കാണാനായിട്ട് നമ്മളും കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.